നമസ്കാരം. ഇന്നത്തെ ദിവസത്തിൻ്റെ പ്രത്യേകത എല്ലാവർക്കും അറിയാമല്ലോ, അധ്യാപക ദിനമാണ്. നമ്മോടൊപ്പം പ്രിയപ്പെട്ട രണ്ട് അധ്യാപകരാണ്, അച്യുതൻ മാഷും മാല ടീച്ചറും. ഈ അധ്യാപക ദിനത്തിൽ നമുക്ക് ഹൃദയപൂർവ്വം ഈ രണ്ട് ടീച്ചേഴ്സിനെ നമുക്ക് സ്വാഗതം ചെയ്യാം. പണ്ടൊക്കെ അധ്യാപകർ എന്നാൽ പേടിയായിരുന്നു അല്ലേ, അടിച്ചു പഠിപ്പിക്കുക, അങ്ങനെയൊക്കെ ആയിരുന്നു ഒരു കാലഘട്ടം. ആ കാലഘട്ടത്തെ കുറിച്ച് എന്താണ് പറയാ? ആ കാലഘട്ടം എന്ന് പറഞ്ഞാൽ 1930-40 ശേഷമുള്ള കാലഘട്ടമാണ്. അന്ന് സ്കൂളുകൾക്കൊന്നും വലിയ പ്രാധാന്യം ഇല്ലെങ്കിലും, വിദ്യാഭ്യാസത്തിന് വലിയ പ്രാധാന്യം ഇല്ലെങ്കിലും, മാഷന്മാർ സ്കൂളിൽ അവരെ പോസ്റ്റ് നിലനിർത്താൻ വേണ്ടിയിട്ടും, പിന്നെ 6 മാസം കൂടുമ്പോൾ ശമ്പളം കൊടുക്കുക, ആ AO മാറ്റം വരുമ്പോൾ കുറേ കുട്ടികളെല്ലാം കാണണം, പട്ടികയെ കാണണം, അതിന് വേണ്ടിയിട്ട് ഇങ്ങനെ പോവാ. പിന്നെ അത് ഇൻഫെക്ഷൻ കഴിച്ചാൽ പിന്നെ തിരിഞ്ഞു നോക്കില്ല, പിന്നെ മുറ്റത്ത് പുല്ലും കൂടി പിടിക്കില്ല, ആ തരത്തിലാണ്. അപ്പോൾ അങ്ങനെയുള്ള വിദ്യാഭ്യാസമായിരുന്നു പണ്ടൊരു കാലത്ത്. പിന്നെ അതിനുശേഷം ഈ ക്രിസ്ത്യൻ മാനേജ്മെൻറ്റും ക്രിസ്ത്യൻസ് ഇതെല്ലാം വന്നതിന് ശേഷം സ്കൂളുകളൊക്കെ ഉയർന്നു തുടങ്ങി, BMI സ്കൂളൊക്കെ അങ്ങനെ വന്നതാണ്. അതോടുകൂടി ക്രിസ്ത്യൻസിൻ്റെ ഈ എഡ്യൂക്കേഷൻ ഇപ്പോൾ താല്പര്യം കൊടുത്തതിന് ശേഷം, പണ്ട് മെക്കോള പ്രഭുവിനും കഥയുണ്ടല്ലോ, അത് മെക്കോള പ്രഭുവൊക്കെ ഇംഗ്ലീഷ് വിദ്യാഭ്യാസത്തിനൊക്കെ പ്രാധാന്യം കൊടുത്തുകൊണ്ടിങ്ങനെ വളർത്തിയെടുത്താണല്ലോ. അന്ന് ബ്രിട്ടീഷുകാരുടെ ആഗമനത്തോടുകൂടിയാണ് ഇന്നുള്ള വിദ്യാഭ്യാസ സമ്പ്രദായത്തിന് കൂടുതൽ പ്രാധാന്യം കിട്ടിയത്. മുമ്പ് പിന്നെ കുറേ മുമ്പ് ആലോചിക്കുകയാണെങ്കിൽ ആർഷഭാരത് എന്ന് പറയുന്ന ആ കാലഘട്ടത്തിൽ, ആർഷഭാരത് എന്ന് പറയുന്ന ഋഷിമാരുടെ കാലം നല്ല സുന്ദരമായ കാലമാണ്. അന്ന് വിദ്യാഭ്യാസമല്ല, വിദ്യാഭ്യാസം തന്നാലെ വന്നോളൂ, ഇങ്ങനെ നടന്നിട്ട് ഋഷിമാരൊക്കെ ഉപദേശിച്ചിട്ടും മറ്റൊക്കെ നല്ലൊരു ജീവിതമായിരുന്നു. പിന്നെ അത് മാറി, ഈ ദ്രാവിഡയുടെ ഇത് വന്ന്, ആര്യന്മാർ വന്ന്, ആര്യന്മാർ ദ്രാവിഡരെ അടിച്ച് ഓടിച്ച് ഇങ്ങോട്ട് തെക്കേ ഇന്ത്യയിലേക്ക് വന്ന്, അങ്ങനെ തെക്കേ ഇന്ത്യയിലൊക്കെ ദ്രാവിഡ വംശമായി, മറ്റേ ആര്യവംശമായി, അങ്ങനെയെല്ലാം മാറിപ്പോയി. പിന്നീടാണ് ഈ ജോലിയുടെ അടിസ്ഥാനത്തിൽ, ഞാൻ ചരിത്രം പറഞ്ഞാൽ പോവാ, ജോലിയുടെ അടിസ്ഥാനത്തിൽ ജാതി വന്നത്. നല്ല ഈ അധ്യാപകരും മറ്റ് പൂജാകർമ്മങ്ങളൊക്കെ ചെയ്യുന്നവർ ബ്രാഹ്മണർ, മറ്റ് യുദ്ധം ചെയ്യാനും രാജ്യം ഭരിക്കാനുമുള്ള ക്ഷത്രിയർ, കൃഷിയും കച്ചവടമായിട്ടുള്ളവർ വൈശ്യർ, പിന്നെ ശൂദ്രർ, എല്ലാവരുടെയും ഇങ്ങനെയുള്ള സമ്പ്രദായം വന്ന്, ജാതി വ്യവസ്ഥ വന്ന്, പിന്നെ ജാതി വന്നതോടുകൂടി ജനങ്ങൾ മാറി മാറി. പിന്നെ ഇപ്പോൾ യഥാർത്ഥത്തിൽ ബ്രിട്ടീഷ്, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ബ്രിട്ടീഷ് ഗവൺമെൻറ് വന്നതിന് ശേഷം, ബ്രിട്ടീഷുകാർ വന്നതിന് ശേഷമാണ് ഇന്ത്യയിൽ ഈ വിദ്യാഭ്യാസത്തിന് കൂടുതൽ പ്രാധാന്യം നൽകിക്കൊണ്ട് നീങ്ങിയത്. പ്രത്യേകിച്ച് ഇംഗ്ലീഷിന് പ്രാധാന്യം കൂടി കൊടുത്തുകൊണ്ട്. അപ്പം മാഷ് ഇംഗ്ലീഷ് ആയിരുന്നു പഠിപ്പിച്ചല്ലേ? ഞാൻ ഇംഗ്ലീഷ് പഠിപ്പിച്ച്. അപ്പം ട്രെയിനിങ് ഒക്കെ, ആ കാലത്തെ ട്രെയിനിങ് ഒക്കെ എങ്ങനെയായിരുന്നു? ഞാൻ മലപ്പുറത്ത് നിന്ന് TTC കഴിഞ്ഞാണ് രണ്ടു കൊല്ലം. ഞാൻ അതുവരെ ഇവിടെ ഇന്നലെ എന്നെ മരിച്ച ചന്ദ്രനല്ലേ, കേളപ്പ ചന്ദ്രൻ, CK രാമേന്ദ്രൻ എന്ന് പറയും, അയാളുടെ വയറിംഗ് കോൺട്രാക്റ്റ് ഒരു ഏർപ്പാടുണ്ടായിരുന്നു. അവിടെ മാനേജറായിട്ട് ജോലി ചെയ്യുക. ആൾ കുറേ രണ്ട് മൂന്ന് കൊല്ലം ജോലി ചെയ്തതിന് ശേഷം എനിക്ക് പറ്റി വിചാരിച്ചത് ശരിയല്ല എന്ന് പറയും. പോകുമ്പോൾ എന്നോട് പറഞ്ഞാൽ ഇനി എന്തിനോട് പോകുന്ന, അധ്യാപകൻ്റെ ആര് പോവും, അധ്യാപകർ ഇവിടെ തന്നെ എന്നാൽ പോലെ അതിന് പറയാൻ പറഞ്ഞാൽ സ്ഥിരം ജോലിയല്ല, ഞാൻ ട്രെയിനിങ്ങിന് പോകുന്നു പറഞ്ഞു. ട്രെയിനിങ്ങിന് അങ്ങനെ, അതിനുശേഷം ട്രെയിനിങ് കഴിഞ്ഞതിന് ശേഷമാണ് പിന്നെ ഗുജറാത്തി സ്കൂൾ ചേർന്നത്. 1961 ഗുജറാത്തി സ്കൂൾ ചേർന്നു. ഗുജറാത്തി സ്കൂളിലെ ചരിത്രം അത് പറയാം, അത് ചുരുക്കത്തിൽ പറയാം. സീട്ടും പറയാം, ഗുജറാത്തി സ്കൂൾ ഏതായാലും 100 കൊല്ലം മുമ്പാണ് സ്ഥാപിച്ചത് സ്കൂള്. അന്ന് സ്ഥാപിച്ചത് പിന്നെ ഈ സീട്ടുമാരുടെ ആ കുട്ടികൾക്കും പുറമേയുള്ള കുട്ടികൾക്കെല്ലാം വിദ്യാഭ്യാസം, അവർക്ക് മലയാളം അറിയണം, ഇവിടെയുള്ള കുട്ടികൾക്ക് കുറച്ച് പിന്നെ ഗുജറാത്തി ഭാഷയും പഠിപ്പിക്കണം. അന്ന് കുറേ ഗുജറാത്തി ഭാഷ പഠിപ്പിച്ച ആൾക്കാരാണെന്ന് ചേട്ടുമാരെ കാര്യസ്ഥന്മാരായിട്ട് കുറേ ആൾക്കാർ മരിച്ചു പോയി, വല്ല പ്രഗത്ഭരായത്. അന്ന് ഗുജറാത്തി പഠിച്ചവർക്ക് വലിയ പ്രാധാന്യം നമ്മളെ കേരളക്കാർക്ക്. അപ്പോൾ അവർ മലയാളവും പഠിച്ചു. അങ്ങനെ 1935 എഡ്യൂക്കേഷണൽ സൊസൈറ്റി സ്ഥാപിച്ചു. ഗുജറാത്തി എഡ്യൂക്കേഷൻ സൊസൈറ്റി, ആ സൊസൈറ്റിയോടുകൂടി ഉയർന്നു വന്ന് അത് അവർ നല്ല ശമ്പളം കൊടുക്കും. ഗവൺമെൻറ് സ്കൂളിൽ പഠിപ്പിക്കുന്ന മാഷന്മാർ അത് രാജി വെച്ചിട്ട് ഇവിടെ വന്നിരുന്നു, കാരണം നല്ല ശമ്പളം കിട്ടും, പല ആനുകൂല്യം കിട്ടും, പലതും കൊല്ലത്തിലെല്ലാം കിട്ടും. അങ്ങനെ ചേർന്നിട്ടുണ്ട്. അങ്ങനെ 1935 അതിന് റെക്കഗ്നേഷൻ കൊടുത്തു. ഇത് ഗുജറാത്തി സ്കൂളിന് 51 റെക്കഗ്നേഷൻ കൊടുത്തു. 35 പിന്നെ രജിസ്റ്റർ ചെയ്താണ്, സൊസൈറ്റിയെ രജിസ്റ്റർ ചെയ്താണ്. കുറച്ച് 10-15 കൊല്ലം കഴിഞ്ഞ ശേഷം 1951 രജിസ്റ്റർ ചെയ്തു. പോലെ ഗുജറാത്തി സ്കൂള് എയ്ഡഡ് സ്കൂളായി മാറി, ശമ്പളമൊക്കെ ഗവൺമെൻറ്റിൽ നിന്നായി ഇങ്ങോട്ട്. അതിനുശേഷം അന്ന് ഹെഡ്മാസ്റ്റർ ആയിരുന്നൊരു VP
കൃഷ്ണകുറുപ്പുണ്ട്. അതിനുശേഷം ഒരു ബാലകൃഷ്ണൻ മാസ്റ്റർ കൂത്തുപേർ, അയാളുടെ ഉഷാറാക്കിയ സ്കൂൾ ആയിരുന്ന 6-4 കൊല്ലം കഴിഞ്ഞതിന് ശേഷമാണ് ഞാൻ ഗുജറാത്തി സ്കൂളിൽ പോയത്, ചേർന്നത്. ആയിരുന്ന ഒരു കൊല്ലം കഴിഞ്ഞ് എനിക്ക് PSC കിട്ടി. പോകുന്ന നേരത്ത് ശത്രുഭൂ ഷേട്ടു എന്ന് പറഞ്ഞൊരു അഞ്ചാരിയ എന്ന പേര്, അയാൾ വിട്ടില്ല എന്നാ. നിങ്ങളെങ്ങനെ പോയാൽ പറ്റും, ഇവിടെ തരണമ്പോടെ അല്ല കളക്കല്ല ആടെ ഇവിടെ ശമ്പളം കണക്കല്ല, നിങ്ങൾക്ക് ഇവിടെ അല്ലേ നല്ല എന്ന് പറഞ്ഞ് പിടിച്ച് നിർത്തി ആർത്തവരെ നിൽക്കേണ്ടി വന്നു. കുട്ടികളും സമ്മതിക്കുന്നില്ല, മറ്റുള്ള മാഷന്മാർക്കും ഇഷ്ടമില്ല ആനാർത്ത് പോകുന്നത്. അങ്ങനെ ആർത്തനെ കുടുങ്ങി 1991 30 കൊല്ലം കഴിഞ്ഞതിന് ശേഷം ആർത്ത് പിരിഞ്ഞ്. ടീച്ചറെ എപ്പോഴായിരുന്നു ഇവിടെ ജോയിൻ ചെയ്തത്? 63 അല്ലല്ലല്ല, ഞാൻ അതിൽ മുമ്പേ ജോലി ചെയ്യുന്നുണ്ട്. പുളിഞ്ഞോളി സ്കൂളിൽ കുറേ 2 കൊല്ലം ജോലി ചെയ്തിന്. അതിന് ശേഷമാണ് ഞാൻ 63 ഇവിടെ ഗുജറാത്തി സ്കൂളിൽ ചേർന്നത്. 63, 64 കഴിഞ്ഞ് 65 കല്യാണം കഴിഞ്ഞു. ഹിന്ദി പ്രത്യേക പരീക്ഷകളാണ്. പിന്നെ അത് അന്ന് ഞാൻ 60 ജോയിൻ ചെയ്ത് പുളിഞ്ഞോളി സ്കൂള്. അത് ചെയ്യുന്ന സമയത്തൊന്നും നമ്മൾ ക്വാളിഫൈഡ് അല്ല, അന്ന് ഹിന്ദിയോ ക്വാളിഫൈഡ് ആയ കൂട്ടറില്ല. അതുകൊണ്ട് 2-3 വർഷം, അതായത് രാഷ്ട്രഭാഷ എന്ന് പറഞ്ഞൊരു പരീക്ഷ, അപ്പോൾ അത് പാസ്സായി SSLC കഴിഞ്ഞ കൂട്ടർക്ക് മാത്രമേ സ്കൂൾ പഠിപ്പിക്കാം. എന്നിട്ട് സ്കൂളിൽ ഇങ്ങനെ പഠിച്ച് പരീക്ഷകൾ ഓരോന്നോരോന്ന് പോയി വിശാരദ കഴിഞ്ഞാൽ UP സ്കൂൾ പഠിപ്പിക്കാം. അങ്ങനെയാണ് ഞാൻ ചേർന്നതും. ഇങ്ങനെ പഠിച്ച് പാസ്സായി പിന്നെ അവിടെ സ്ഥിരം പോസ്റ്റായി. അതുവരെ പാർട്ട് ടൈം ആയിട്ട് വർക്ക് ചെയ്യുന്നത്. പാർട്ട് ടൈം ആയിട്ട് കുട്ടികൾ ആകെ കുറച്ച് ക്ലാസ്സിലേ ഉള്ളൂ, 2-3 ക്ലാസ്സേ ഉള്ളൂ പഠിപ്പിക്കുക. പിന്നെ 65 ഞാൻ ഫുൾ ടൈം ആയത്. അപ്പം ഞാൻ ചോദിക്കട്ടെ, പണ്ടത്തെ ആ ഒരു കുട്ടികളുടെ അറ്റാച്ച്മെന്റ്, ഞാൻ നേരത്തെ മാഷോട് ചോദിച്ചു, നല്ല ശിക്ഷണത്തിലൂടെയാണ് കുട്ടികളെ പഠിപ്പിച്ചതൊക്കെ അല്ലേ? അതെ. ആ ഒരു അവിടെ അവിടെ എന്താണ് നമുക്ക് ഈ കാലഘട്ടം നോക്കുമ്പോൾ ആ ശിക്ഷണം, അധ്യാപക ശിക്ഷണം ഒരു കുട്ടികളോട് നന്നായി പെരുമാറിയാലും. അതെ, ഞാൻ അത്യാവശ്യം കുട്ടികളെ അടിക്കലുണ്ട്. കാരണം എന്താ വെച്ചാൽ ഈ മുസ്ലിം കുട്ടികളാണ് അധികവും ഗുജറാത്തി സ്കൂളിൽ ഉണ്ടായിരുന്നത്. ആ പക്ഷേ പണ്ടത്തെ കുട്ടികളാണ്, ഇപ്പം എല്ലാം നല്ല കുട്ടികളായിപ്പോയി. അത് ഞാൻ പറയുന്നില്ല, ആ കുട്ടിയൊക്കെല്ലാം ഭയങ്കര വികൃതിയാണ്. പഠിക്കാത്തതിന് ഞാൻ അങ്ങനെ കുട്ടികളൊന്നും അടിക്കലില്ല. ഗുരുത്തക്കടി അടിച്ചാൽ മാത്രമേ ഞാൻ അടിക്കാൻ മെനക്കെടാറുള്ളൂ. പക്ഷേ ആ കുട്ടിയൊക്കെ എല്ലാം എന്നോട് വലിയ സ്നേഹമാണ്. കാരണം ഞാൻ അതിനനുസരിച്ചിട്ട് അവരോട് പെരുമാറുകയും ചെയ്യുള്ളൂ. ഇപ്പോഴും പുറംകരയിലുള്ള കുട്ടികളെല്ലാം, ഒരുപാട് കുട്ടികൾ നമ്മൾ സ്കൂളിൽ പഠിച്ച കുട്ടികൾ, ആ കുട്ടിയൊക്കെല്ലാം നമ്മളെല്ലാം കണ്ടാൽ വലിയ സന്തോഷമാണ്. കുട്ടികളെ ഉപദ്രവിക്കുക അല്ലെങ്കിൽ വേദനപ്പെടുത്തുക എന്ന് പറയുന്ന ഒരു ശിക്ഷണ സമ്പ്രദായമല്ല, അതല്ല ശിക്ഷ. അതിന് ഞാൻ എതിരാണ്. ഒരിക്കലും കുട്ടികളെ നോമ്പരിക്കാൻ പാടില്ല. കുട്ടികളോട് കൂടി ചേർന്നുകൊണ്ട് അവരായിട്ട് കളിച്ചുകൊണ്ട് അങ്ങനെ അങ്ങനെ അങ്ങ്, അതാണ് പുതിയ വിദ്യാഭ്യാസ രീതി. ഇപ്പോഴതാണ് ഇപ്പം വരുന്നത്, നടത്തുന്നത്. കുട്ടികളായിട്ട് കളിച്ചുകൊണ്ട് പ്ലേവേ മെത്തേഡ് എന്താ പറയുക, ആ രൂപത്തിലാണ് ഇപ്പോൾ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഒരിക്കലും കുട്ടികളെ വേദനിപ്പിക്കാൻ പാടില്ല. കാരണം കുട്ടികൾ വിദ്യാഭ്യാസത്തെ വെറുക്കുന്ന ആളാണ്. വിദ്യാഭ്യാസത്തെ ഇതോടുകൂടി വെറുത്തവും കുട്ടികളാണ്. പണ്ടുള്ള വിദ്യാഭ്യാസത്തിന് ആൾക്കാർ കുറയാൻ കാരണം ഇതാണ്, ശിക്ഷാ സമ്പ്രദായമാണ്, ശിക്ഷണ സമ്പ്രദായമാണ് തെറ്റായ വഴിക്ക് പോയത്. ഇപ്പോഴും നോക്ക്, കുട്ടികളെ ഉത്സാഹത്തോടുകൂടി ഓരോ ദിവസവും പോകുന്ന സ്കൂളിൽ. ഇപ്പോഴത്തെ രീതി മാറി, ശിക്ഷണ സമ്പ്രദായമെല്ലാം മാറി. കുട്ടികൾക്ക് വലിയ ഉത്സാഹം ഇപ്പോൾ സ്കൂളിൽ പോകും. ഇപ്പോൾ സ്കൂൾ തുറക്കാത്തതുകൊണ്ടുള്ള വിഷമമാണ് കുട്ടികൾക്കുള്ളത്. ഇപ്പോൾ അവർ ഓൺലൈനിൽ പഠിക്കുന്നുണ്ടെങ്കിലും ഇപ്പോഴും ഇന്നത്തെ കാലം അതാണ് മാറിപ്പോയി. അതോടുകൂടി കുട്ടികൾ സംസ്കാര സമ്പന്നരായ ജനങ്ങൾ, കുട്ടികളിങ്ങനെ വളർന്നു വരുന്നത്, കുട്ടികൾ നന്നായി വരുന്നത്, സ്വാഭാവികമായി മാറുന്നത്. മറ്റേ ക്രൂരത കാണിച്ചാൽ കുട്ടികളിൽ നിന്നും വരുന്നത് ക്രൂരതയാണ്. അങ്ങനെയുള്ള ആൾക്കാരാണ് ദമ്മാടികളായിട്ടും ക്രൂരന്മാരായിട്ടും. ഒരിക്കലും അങ്ങനെ വേദനിപ്പിക്കാൻ പാടില്ല, മറ്റു തരത്തിൽ കുട്ടികളോട് പെരുമാറാൻ പാടില്ല. ഇന്ന് നടപ്പിൽ നടന്നുകൊണ്ടിരിക്കുന്ന ആ ഒരു സൗഹൃദമായിട്ടുള്ള ആ ഒരു അധ്യാപന രീതി അന്ന് മാഷത് പ്രാവർത്തികമാക്കി അല്ലേ? ശരിക്കും പറഞ്ഞാൽ ഞാൻ ആദ്യം ചെയ്ത 1st class എന്നെ ചേർത്ത്, ശരിയാ, അടുത്ത ഹെഡ്മാസ്റ്റർ. 1st class 2 ഡിവിഷൻ ഉണ്ട്. ഒരു ഡിവിഷൻ ഒരു രഘുനാഥ മാഷും മറ്റേ ഞാനും. ഞാനിങ്ങനെ കഥയും മറ്റേ തമാശയും കാര്യങ്ങളും പാട്ടുകളൊക്കെ പാടിപ്പാടി പോവുക. അവർ കാതെല്ലാം അടിച്ച് പഠിപ്പിച്ചിട്ടിങ്ങനെ കുറേ കഴിഞ്ഞതിന് ശേഷം രക്ഷിതാക്കന്മാർ, 2-3 മാസം കഴിഞ്ഞതിന് രക്ഷിതാക്കന്മാർ അക്ഷയം പറഞ്ഞു, അക്ഷയ മാഷ് കുട്ടികളൊന്നും പഠിപ്പിക്കുന്നില്ല, മറ്റേ മാഷ് നല്ല പഠിപ്പിക്കുന്നുണ്ടല്ലോ, കുട്ടികൾ കസലായിട്ട് അടിയും അക്ഷയൊക്കെ അറിയാലോ എന്നെല്ലാം പറഞ്ഞു. അപ്പോൾ എന്നെ വിളിച്ച് ഹെഡ്മാസ്റ്റർ ഇങ്ങളെപ്പറ്റി ഇങ്ങനെ കംപ്ലയിൻറ്റ് പറഞ്ഞു. ഞാൻ പറയുക, കംപ്ലയിൻറ്റ് പറഞ്ഞോട്ടെ, അത് ഞാനായി കൊടുത്തു. ആർന്ന് കുറേ കഴിഞ്ഞ് അതേ ഹെഡ്മാസ്റ്റർ ഒരു 6 മാസം കൂടി കഴിഞ്ഞതിന് ശേഷം അയാൾ ക്ലാസ്സിൽ പോയി നോക്കിയിട്ട് എന്നോട് പറയാം, കൺഗ്രാജുലേഷൻ,
നിങ്ങൾ ഭയങ്കര മെത്തേഡാണ്, നിങ്ങളൊരു എന്തൊരു മാസ്മരിക വിജയം എടുത്തത്. മറ്റേ കുട്ടികൾ ഇപ്പവും പിന്നെ സ്കൂൾ മര്യാദയ്ക്ക് വരുന്നുമില്ല, പഠിക്കുന്നുമില്ല, അത്തരത്തിലാണ്. അപ്പോൾ രണ്ട് തരത്തിലാണ് ഞാൻ പറയാം, എൻ്റെ മെത്തേഡ് വേറെയാ. ആ തരത്തിലാണ് കുട്ടികളെ പഠിപ്പിക്കാൻ പാടുള്ളൂ. കുട്ടികളെ പഠിപ്പിച്ചും പിന്നെ പാട്ടുപാടിയും ചിരിച്ചും കളിച്ചും ഡാൻസ് ചെയ്തിട്ടും ഇങ്ങനെയുള്ള എല്ലാം വേണ്ടി വരും, അധ്യാപകൻ ചെയ്യേണ്ടി വരും. അങ്ങനെയാണ് നന്നാക്കി കുട്ടികൾ. ചെറിയ കുട്ടികൾ അങ്ങനെയാണ്, മുതിർന്നു കഴിഞ്ഞാൽ പിന്നെ മാറി. അപ്പോ അവര് അങ്ങനെ ഒരുപാട് അനുഭവങ്ങളുണ്ട്. ഇപ്പൊ പക്ഷേ കുട്ടികളെ ശരിക്കും നല്ല നിലയിൽ തന്നെ പഠിപ്പിക്കേണ്ട വേണം. നല്ലോണം എത്രയും ഫ്രണ്ട്സായിട്ട് തന്നെ കൂടെ കൂട്ടിയിട്ട് പഠിപ്പിച്ചാൽ മാത്രമേ ഇപ്പത്തെ കുട്ടികൾ പഠിക്കും. അടി അടിച്ചു പോയിരുന്ന പിന്നെ അത് പ്രശ്നമാണ്. അന്ന് എനിക്ക് ഓർമ്മയുണ്ട്, നമ്മളിപ്പോ ടീച്ചറോ മാഷോ അടിച്ചു കഴിഞ്ഞാൽ വീട്ടിലോ വല്ല കൈ കല കണ്ട വീട്ടിൽ നിന്ന് കുട്ടി അടി. അങ്ങനെയെല്ലാം ശരിയാ. അന്ന് ചില വീരന്മാർ പറയും, എടോ ഞാൻ എത്ര വേദന സഹിച്ചിട്ടാ പഠിച്ചതെന്ന് പറയാം, ഇനി കണ്ടില്ലേ എന്റെ തുട നോക്കെന്ന് പറഞ്ഞു. ഇവിടെ അവിടെ കല ആണ്ടി മാഷ അടിച്ച കലയാ ഇത് കേട്ടോ. അങ്ങനെ തന്നെ പഠിച്ചത് വലിയ ബീജത്തിലെ പറയാ, അന്തസ്സിലെ പറയുന്നത് ആണ്ടി മാഷ അടിച്ചതിന്റെ കലയായിരുന്നു. അതുപോലെ പഠിപ്പിച്ച വിദ്യാർത്ഥികളെ ഉന്നത സ്ഥിതിയിലെത്തിയ ആൾക്കാരൊക്കെ കാണുമ്പോഴുള്ള ഒരു അനുഭവം ഇപ്പൊ. ഇപ്പം ഞാനൊക്കെ ഈ പ്രായമല്ല, ഏതെങ്കിലും ഒരു ഓഫീസിൽ പോകുകയാണെങ്കിൽ ആരെങ്കിലും ഉണ്ടോ പരിചയപ്പെട്ട ഉടനെ ആ രജിസ്റ്റർ ഉണ്ടാവും, വന്നിട്ട് എന്താ വേണ്ടി ചെയ്തു തരും, പിന്നെ നോക്കേണ്ടിയില്ല. ആ ഒരു സൗഹൃദ ബന്ധം വല്ലാത്തൊരു ബന്ധമായി. ഞാൻ നേരത്തെ പറഞ്ഞ ഒരാളുടെ ഒരു കഥ പറഞ്ഞല്ലേ ഇതിന് മുമ്പായിട്ട്, ഉസ്മാൻ്റെ കഥ. മൂപ്പറ് എന്തൊരു കുട്ടിയെ സ്വീപ്പാക്കിയിട്ട് ഹെഡ്മാസ്റ്റർ അടിച്ച് ഞാൻ പിടിച്ചപ്പോഴും ഓനതോടുകൂടി പഠിപ്പ് നിർത്തി ഗൾഫിൽ പോയി, മടങ്ങി വന്നിട്ട് എൻ്റെ കാലിൽ നമസ്കരിച്ച് ഇപ്പം പറയും എന്നെ ഈ തരത്തിലാക്കി അച്ചു മാഷാണ്. ഇവനെ ഓർമ്മയുണ്ട്. അതോടുകൂടി അന്ന് ഹെഡ്മാസ്റ്റർ അടിച്ച് പിന്നെ ഓരോ ഒന്നുമല്ലാത്ത സ്ഥിതിയിൽ എത്തിപ്പോവും, പഠിക്കുകയില്ല. ഒരു നമുക്കെന്നെ തോന്നി നാട് വിട്ടു പോകുമ്പോഴേ പോയി വിട്ട് ഗൾഫിലേക്ക്. പിന്നെ വീട്ടിൽ നിന്ന് ഉപ്പ ചീത്ത പറയുകയും ചെയ്യും. ഇരുന്നാൽ അതിൽ നല്ല ഇവിടെ പോയിട്ട് അടി കിട്ടുന്നതിൽ ഗൾഫ്. പക്ഷേ ഗൾഫിൽ വലിയ സമർത്ഥനായതുകൊണ്ട് നല്ല സമ്പാദ്യം ഉണ്ടാക്കി. ഉസ്മാൻ എന്ന് പറഞ്ഞ എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെൻറ്റിന് പിരിഞ്ഞ ആളാണ്. ആ ഇപ്പോൾ കണ്ട പറയും അച്ഛൻ മാഷ് എന്നോട് വലിയ ബഹുമാനമാണ്. അതുപോലെ പണ്ട് ഇപ്പം മാഷ് പറഞ്ഞു 6 മാസം കൂടുമ്പോഴാണ് സാലറി കിട്ടുന്നത്. അതെ, പണ്ട് കാലഘട്ടത്തിൽ എങ്ങനെയായിരുന്നു ജീവിതം? സാലറി എന്ന് പറഞ്ഞാൽ ഇവർ ഭത്ത കൊടുക്കല, മാനേജർ വാങ്ങിയ പൈസ. മാനേജർ വാങ്ങി തരും, അങ്ങനെ കൊടുക്കുക. അങ്ങനെ 6 മാസം കൂടുമ്പോൾ അത് ഇപ്പം 10,000 രൂപ വാങ്ങിയിട്ടുണ്ടെങ്കിൽ അതിൽ 100 രൂപ 200 രൂപയുടെ മാഷന്മാർക്ക് കൊടുക്കുക, ബാക്കിയെല്ലാം മാനേജർ അതിൻ്റെ ചിലവും മറ്റേ ചിലവും പറഞ്ഞ എടുക്കും. അന്ന് ഇത്ര 40 രൂപ പിന്നീട് എങ്ങനെയാണ് മാറി വന്നത് ശരിക്കും? പിന്നെ അതാണ് അതിൻ്റെ ചരിത്ര. മുമ്പിലെ ഗ്രാൻഡ് കൊടുക്കലാണ് അത്. 1956 കേരളം വന്നു, കേരള സ്റ്റേറ്റ് വന്നേ. കേരളം വന്നതിന് ശേഷം പിന്നെ വിദ്യാഭ്യാസം ആകെ മാറി. മുണ്ടശ്ശേരി മാസ്റ്റർ പിന്നെ വിദ്യാഭ്യാസ മന്ത്രിയായി, പുതിയ പരിഷ്കരണം കൊണ്ടുവന്ന് സിലബസ് പരിഷ്കരിച്ച് വിദ്യാഭ്യാസ ആക്റ്റെല്ലാം മാറി, എല്ലാം തുല്യത. അപ്പോൾ ഗവൺമെൻറ് നേരിട്ട് ഇതിന് നേരിട്ട് ശമ്പളം കൊടുക്കുക, ഡ്രസ് ചെയ്ത് വാങ്ങിക്കൊടുക്കുക, അത് ബില്ല് ചെയ്തിട്ട്, അതായത് സ്കൂൾ ഹെഡ്മാസ്റ്റർമാർ ബില്ല് ചെയ്തിട്ട് കൊടുക്കുക. ആ തീരത്തിലായി. ഇപ്പോൾ അങ്ങനെ തന്നെയാണ്, ബില്ല് എഴുതി കൊടുത്തിട്ട് പൈസ വാങ്ങും. മുണ്ടശ്ശേരി മാഷാണ് ഈ മാറ്റം ശരിക്കും കൊണ്ടുവന്നല്ലേ. അതെ, ഹെഡ്മാസ്റ്റർ എഴുതി കൊടുത്തിട്ട് പൈസ വാങ്ങിക്കൊടുക്കുക, വാങ്ങുക, അത് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുക. എല്ലാവരും റെക്കോർഡ് ഉണ്ടാവും, എല്ലാത്തിനും രേഖ ഉണ്ടാവുമല്ലോ ഓഫീസിൽ. അന്ന് ശരിക്കും പറഞ്ഞാൽ മാനേജ്മെൻറ്റിൻ്റെ ഭരണം തന്നെയായിരുന്നു അല്ലേ. 14C എന്ന് പറയുന്ന ഒരു ആക്ട് ഉണ്ടായിരുന്നു 1959 EMS ഗവൺമെൻറ് അധികാരത്തിൽ വന്നിട്ട് നടപ്പിലാക്കുമ്പോൾ 14C. ആ 14C ഈ മാനേജർമാർക്കെ സ്കൂൾ അടച്ചു പൂട്ടി ഒക്കെ ഭയങ്കര ഇതിലാ, ഒരു ഗുണമില്ല, ഒരു വിചാരിച്ചവരെ കിട്ടില്ല. 14C ഇതെല്ലാം തന്നെ അധ്യാപകർക്ക് കൂടുതൽ സ്വാതന്ത്ര്യം കൊടുക്കുന്നതും ശമ്പളവും കൊടുക്കുന്നതും എല്ലാം മാറിപ്പോയി. അവർക്ക് യാതൊരു അധികാരം കിട്ടത്തില്ല. അവർ കൊല്ലത്തിലെ ഗ്രാൻഡ് വാങ്ങിക്കൂല, സ്കൂളിൻ്റെ കുട്ടികളൊക്കെ അനുസരിച്ചുള്ള ഗ്രാൻഡ് വായിക്കുള്ളൂ, കഴിഞ്ഞുള്ളൂ. പക്ഷേ ഒരിക്കലും ഇപ്പോഴുള്ള അതിലും വലിയ നേട്ടമാണ്. ഒരു ടീച്ചറെ ചേർത്താൽ 30 ലക്ഷം 40 ലക്ഷം വാങ്ങുന്നു ഇപ്പോൾ. അതാണ് വലിയ നേട്ടം. പക്ഷേ ആ ഒരു സമ്പ്രദായം കൂടി മാറ്റണം. അപ്പോയിൻമെൻ്റ് അതോറിറ്റി ഗവൺമെൻറ് തന്നെ ആയിരിക്കണം. ഇന്ത്യൻ ഭരണഘടനയിൽ ചില നൂലാപുരകളൊക്കെ ഉണ്ട്, അതിനെ ലംഘിച്ചുകൊണ്ട്. അപ്പോൾ ഭരണഘടന അടക്കം മാറ്റിയാൽ മാത്രമേ ഇവിടെ മാറ്റം വരുത്തിക്കൂ. പഠിപ്പിച്ച ഹിന്ദി ഇംഗ്ലീഷാണ് ആ കാലഘട്ടത്തിൽ വിദേശത്തൊക്കെ പോയ ആൾക്കാർക്ക് അതിന് വലിയ ഗുണമായിട്ട് മാറിയിട്ടില്ല. ശരിയല്ലേ? എന്നെ സ്കൂൾ വിദ്യാഭ്യാസ കാലത്ത് 5-ാം ക്ലാസ് മുതൽ 7-ാം ക്ലാസ് വരെ പഠിപ്പിച്ചത് ഹിന്ദിയിലും മാതി ടീച്ചറും ഇംഗ്ലീഷിൽ അച്ഛൻ മാഷായിരുന്നു. പക്ഷേ എനിക്ക് ഗൾഫിൽ പോയപ്പോൾ ഏറ്റവും കൂടുതൽ ഉപകാരപ്പെട്ട ഭാഷകളും ഇതായിരുന്നു, ഇംഗ്ലീഷും ഹിന്ദിയും. അതിൻ്റെ
ആ കാലഘട്ടത്തിൻ്റെ ഓർമ്മ എന്ന് പറഞ്ഞാൽ ഒരിക്കലും കുട്ടികളെ ചീത്ത പറയാത്ത ഒരു അധ്യാപകനായിരുന്നു അച്യുത മാസ്റ്റർ, അതുപോലെ തന്നെ മാജി ടീച്ചറും. അച്യുത മാസ്റ്റർ കൗൺസിലർ ആയിരുന്നില്ലേ? അതൊരു പണ്ട് പറയേ, അതായത് കൗൺസിലറായ ഉണ്ടാക്കിയ നേട്ടങ്ങളൊക്കെ പറയുകയാണെങ്കിൽ അത് സ്വയം വർണ്ണിക്കാൻ ചെയ്യും. ഞാൻ ചെല്ലുമ്പോൾ ഒരു യൂണിവേഴ്സിറ്റി ഉണ്ട് ഇവിടെ, കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ബ്രാഞ്ച്, നിങ്ങൾക്കറിയാം, ബ്രാഞ്ചല്ല സബ് ഓഫീസ. അതിങ്ങനെ കെട്ടിക്കിടക്ക നല്ല ബിൽഡിംഗ് ആയിട്ട് നാലോ അഞ്ചോ കുട്ടികളുണ്ടാവും കൊല്ലം തിരുപ്പിടിക്ക്. കൂടിക്കിടക്കിൽ ഉറപ്പ് ചെയ്ത ബിൽഡിങ്ങിൽ അഞ്ചോ ആറോ കുട്ടികളെ ഫോക്ലോർ. അപ്പോൾ ഇത് കണ്ട ഈ അവസ്ഥ കണ്ടാൽ ഞാൻ മറ്റുള്ള കൗൺസിലറായതിനു ശേഷം മറ്റുള്ളവരോട് ചോദിച്ചു, ഇതെന്ത് ഇങ്ങനെ കുട്ടികളൊന്നും ഇല്ലാണ്ട് ഇത്ര വേണ്ടി? അതെന്നെ മാഷെ ഞാക്കുള്ള വിഷമം. ഞാൻ പറഞ്ഞു, ഇത് വെറും ഫോക്ലോർ മാത്രം പോരാ, പല കോഴ്സും വരണ്ടേ, നിങ്ങളൊന്നും ഉഷാറാക്കി എന്ന് പറഞ്ഞു. ഞാനുണ്ട് പിന്നിലെന്ന് പറഞ്ഞ് അങ്ങനെ ഒരു സംഘടന ഉണ്ടാക്കി, ഒരു കമ്മിറ്റി ഉണ്ടാക്കി, പിന്നെ മെമ്മോറണ്ടം കൊടുത്ത് മുനിസിപ്പാലിറ്റിയിൽ, മുനിസിപ്പാലിറ്റി അംഗീകരിച്ച് യൂണിവേഴ്സിറ്റി പോയി ഇതിനെ കുറച്ചും കൂടി ഡെവലപ്പ് ചെയ്തിട്ട് പിന്നെ കൂടുതൽ കോഴ്സുകൾ ഇവിടെ കൊണ്ടുവരുന്നുള്ളത്. ഒരുപാട് 10-15 കോഴ്സുകൾ അവിടെ പഠിപ്പിക്കേണ്ടിയിട്ടുണ്ട്. സി പി എ ബോക്കർ എന്ന് പറഞ്ഞ ഒരാൾ അവിടുത്തെ നമ്മളെ സിൻഡിക്കേറ്റ് മെമ്പറായിരുന്നു. മൂപ്പറി നമ്മളോട് വലിയ താല്പര്യമാണ്. അപ്പോൾ അയാൾക്ക് മെമ്പറോട്ടം കൊടുത്തു. അയാൾ സിൻഡിക്കേറ്റിൽ ഉന്നയിച്ചതിന് ശേഷം 90 ലക്ഷം ഉറുപ്പ്യ പാസ്സാക്കി ഈ ബിൽഡിങ് 2 നില കെട്ടിടെടുത്ത്. ഒരാളും ഗേൾസ് സൊസൈറ്റീൻ്റെ രമേശനൊക്കെ ഉണ്ട്, രമേശൻ കൂടുതൽ താല്പര്യപ്പെട്ട് 2 ബിൽഡിങ് എടുത്ത്, 2 നില ബിൽഡിങ് എടുത്ത്. ആർന്ന് 1 കൊല്ലം 2 കൊല്ലം കഴിയുമ്പോഴത്തേക്ക് കുട്ടിയുടെ പല കോഴ്സുകളും തുടങ്ങി. ബി എഡ് ഫോക്ലോറാണ് എടുപ്പിച്ച് അങ്ങനെ യൂണിവേഴ്സിറ്റി കൊണ്ടുപോയി. ഇവിടെ ഫ്രീ ആയിട്ട് ഒരുപാട് കോഴ്സുകൾ, ആയിരക്കണക്കിന് കുട്ടികൾ ഇപ്പം പഠിക്കുന്നുണ്ട്. പണ്ട് 4-5 or 6 കുട്ടികൾ പഠിച്ച സ്ഥാനത്ത് ആയിരക്കണക്കിന് കുട്ടികൾ കാണുമ്പോൾ എനിക്ക് എൻ്റെ വലിയ സന്തോഷം. പിന്നെ ഇതൊന്നുമല്ലാണ്ട് ഇങ്ങനെ മൂകുമാരി കിടക്കുകയല്ലേ. ഞാൻ ആദ്യം ചെയ്തത് പിന്നെ മുനിസിപ്പാലിറ്റിൻ്റെ അധികൃതരോടും ചോദിക്കാതെ അവിടെയുള്ള നാട്ടുകാരെ എന്നെ വിളിച്ചതിന് ശേഷം അവർ ഒരു കമ്മിറ്റി ഉണ്ടാക്കി എന്നോട് പറഞ്ഞു, നമുക്ക് ക്യാമ്പ് നടത്തണം ഇവിടെ കുട്ടികളെ, കോളേജിലെ കുട്ടികളെ. നിങ്ങൾക്കൊന്നും അതിന് കഴിയില്ല, നിങ്ങൾ മുനിസിപ്പാലിറ്റി ഫണ്ട് മാത്രം കരുത്തിരിക്കുക. അച്ഛൻ മാഷ് നാട്ടിൽ വേണ്ടിയിട്ട് കുട്ടികളെ സംഘടിപ്പിച്ചിട്ട് അവരത് ചെയ്ത് ജനങ്ങളുടെ സഹായത്തോടു കൂടി കുട്ടികളുടെ ക്യാമ്പ് നടത്തിക്കൊണ്ട് കുട്ടികളെ കൊണ്ട് തന്നെ അങ്ങനെ 2-3 കൊല്ലം നടത്തിയില്ലേ. പിന്നെ ഞാനത് ശ്രദ്ധിച്ചിട്ടില്ല. ഇതിൻ്റെ ഒരു ആയുർവേദ ഹോസ്പിറ്റലിൻ്റെ ഡെവലപ്മെൻറ്റ് നന്നായി. 30 ലക്ഷം രൂപ പാർട്ടിയിൽ കൂടി ബിൽഡിങ്ങിന് വന്നു. അതിൽ ഒരുപാട് നേട്ടങ്ങളുണ്ട്. പറഞ്ഞാൽ തീരില്ല. ഇനി സമയക്കുറവ് മൂലമാണ് നമ്മുടെ ഈ പ്രോഗ്രാം ഇവിടെ വൈൻഡ് അപ്പ് ചെയ്യുന്നത്. ഏതായാലും ഞങ്ങൾക്ക് കിട്ടിയ നല്ലൊരു നിധിയാണ് രണ്ട് ഈ അധ്യാപക ദമ്പതികൾ. ഇനി എന്താണ് നമ്മുടെ പുതിയ തലമുറയോട് പറയാനുള്ള മാഷ്? പുതിയ തലമുറക്കുള്ള ഉപദേശം എന്ന് പറഞ്ഞാൽ, ശരിക്കും ഈ നാട്ടിൽ നടക്കുന്ന കാര്യങ്ങൾ, ഇപ്പോൾ ഒന്നാമത് നല്ല നല്ല കാര്യങ്ങൾ, അതിൽ ഈ തല പുതിയ ചെറുപ്പക്കാർ വ്യാപൃതരായിരിക്കണം. നാട്ടിൻ്റെ പുരോഗതി എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിലും കൂടി അവർ വ്യാപൃതരായിട്ട് അത് നന്നാക്കിയെടുക്കുക. നാട്ടിനെ, രാജ്യത്തിൻ്റെ പുരോഗതിയാണ് പുതിയ തലമുറയിൽ വേണ്ടത്. രാജ്യത്തിൻ്റെ പുരോഗതി എന്ന് പറഞ്ഞാൽ സ്വാർത്ഥത തീരെ പാടില്ല. ഇപ്പം പല രാഷ്ട്രീയ പാർട്ടികൾക്കും എല്ലാമുള്ളത് സ്വാർത്ഥതയാണ്. രാഷ്ട്രീയത്തിൽ കയറി കൂടിക്കഴിഞ്ഞാൽ എന്ത് കിട്ടും, ഇല്ലെങ്കിൽ ആ പാർട്ടി വിട്ട് വേറെ പാർട്ടി പോവും, ആ ഒരു ചിന്താഗതി പറ്റില്ല. നിസ്വാർത്ഥമായ സേവനം ഒന്നും കാംക്ഷിക്കാതെ നാട്ടിന് വേണ്ടി എന്നെ കൊണ്ട് ഇന്ന് ചെയ്തു, അല്ലെ ഇന്ന് ചെയ്യാൻ കഴിഞ്ഞു എന്നുള്ളൊരു ആ നിലക്ക് പുതിയ തലമുറ നീങ്ങണം. സ്വാർത്ഥത ഉപേക്ഷിക്കണം. സ്വാർത്ഥത മനസ്സിലുള്ളതുകൊണ്ടാണ് കൈക്കൂലിയും മറ്റുമൊക്കെ സ്വന്തം പൈസ വാങ്ങലും നടക്കുന്നത്. സ്വാർത്ഥത എന്ന് പറയുന്നത് ഒഴിവാക്കിക്കൊണ്ട് രാഷ്ട്ര സേവനത്തിന് വേണ്ടി, രാഷ്ട്രത്തിൻ്റെ നല്ല കാര്യങ്ങൾക്ക് വേണ്ടി എപ്പോഴും പ്രവർത്തിച്ചു കൊണ്ടിരിക്കണം പുതിയ തലമുറ. ആ ഒരു ടെൻഡൻസി ജനങ്ങളിൽ, ഈ കുട്ടികളിൽ ഉണ്ടാവണം. അത് വിദ്യാലയത്തിൽ തന്നെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കണം.